പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 15.1 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂസ് ദ ടേബിൾസ് ബിലോ ടു ഡ്രോ എ ലീനിയർ ഗ്രാഫ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടേബിൾസ് തന്നിട്ടുണ്ട്. ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ലീനിയർ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ലീനിയർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ലൈൻ സെഗ്മെന്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് ലീനിയർ ഗ്രാഫ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ നമ്പർ ഓഫ് ഡേയ്സ് എ ഹിൽ സൈഡ് സിറ്റി റിസീവ്ഡ് സ്നോ ഇൻ ഡിഫറെന്റ് ഇയേഴ്സ്. അപ്പോൾ ഓരോ ഡിഫറെന്റ് ഇയേഴ്സിലും ഹിൽ സൈഡ് സിറ്റിയിൽ കിട്ടിയ സ്നോയുടെ ഡേയ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2003 8 ഡേയ്സ് അവിടെ സ്നോ ഉണ്ടായിരുന്നു. 2004 10 ഡേയ്സ്, 2005 5 ഡേയ്സ്, 2006 12 ഡേയ്സ്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ ലീനിയർ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് പേപ്പറിൽ വേണം വരയ്ക്കാനായിട്ട്. നമ്മളൊരു ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരയ്ക്കണം. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാൻ വേണ്ടി ഞാനിവിടെ പെന്ന് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ ഡാർക്ക് ആയിട്ടുള്ള ഈ ലൈനിൽ, നിങ്ങൾ ഗ്രാഫ് വരയ്ക്കാനൊക്കെ 6th 7th പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഇനി നോക്കിയേ, ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് നോക്കിയേ. ഇവിടെ ഇയർ 2003 2004 2005 2006 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾക്ക് ഇയർ ആണ് നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇയർ. ഇനി നമ്മുടെ വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ എന്താണ് ഡേയ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡേയ്സ് മാർക്ക് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രാഫിൻ്റെ ഈ പോയിന്റ് എപ്പോഴും എന്താണ്? സീറോയാണ് അല്ലേ. ഇത് സീറോയാണ്. അപ്പം നമുക്കിവിടെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2003 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സീറോയിൽ നമുക്ക് പോയിന്റ് ഒന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ഒരു പോയിന്റിനെ നമ്മൾ ഇവിടെ ഒരു ജാഗ്ഡ് ലൈൻ വരയ്ക്കും. ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് സീറോ തൊട്ട് ഇവിടെ വരെ നമുക്ക് പോയിന്റുകളൊന്നും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ജാഗ്ഡ് ലൈൻ വരയ്ക്കണം കേട്ടോ. അതിൻ്റെ മീനിങ് നമുക്ക് ഈ സീറോ തൊട്ട് ഇവിടെ വരെ നമുക്കിവിടെ മാർക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, 2003 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2003. ഇനി നോക്കി അടുത്തത് 2004. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇച്ചിരി നല്ലതായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് 2 വിട്ടതിന് ശേഷം മാത്രം അടുത്ത ഇയർ മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് 2004. അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി കാണത്തില്ല കേട്ടോ. അപ്പോൾ 2 വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുക. എവിടെ വരെയുണ്ട്? 2006 വരെയുണ്ട്. അടുത്ത 2 വിട്ടിട്ട് 2005, അടുത്ത 2 വിട്ടിട്ട് 2006. അപ്പം നമ്മൾ ഇയർ മാർക്ക് ചെയ്തു. ഇനി ഡേയ്സ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഡേ മാർക്ക് ചെയ്യുമ്പോൾ നോക്കി 8, 10, 5, 12 ഇങ്ങനെയാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് 5, 10 അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ 12 ഒക്കെ വരുന്നത് കൊണ്ട് മാർക്ക് ചെയ്യാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി ഈ ഒരു യൂണിറ്റിനെ നമുക്ക് 2 വെച്ചിട്ടെടുക്കാം കേട്ടോ. 2 വെച്ചിട്ടെടുക്കുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് 2, ദ 4, 6, 8, 10, 12. അപ്പോൾ നമുക്ക് ഇവിടെ 12 വരെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 12 വരെ മാർക്ക് ചെയ്തു. ഇനി നോക്കിയാൽ ഇനി 2003 8 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2003 നിന്ന് 8 എവിടെയാണ് എന്ന് നോക്കണം. 8 എവിടെയാണ്? ഇതാണ് 8 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ 2003 പോയിന്റ്. അടുത്തത് 2004 10. 2004 നോക്കിയാൽ 10 ഇവിടെ വരും.
അടുത്തത് 2005 ഫൈവ്. ഇപ്പൊ 2005 ഇതാണ്. ഫൈവ് എവിടെ വരും? ഫൈവ് നോക്കിയേ, ഇവിടെ ഫൈവ് നമുക്ക് മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഫോറിനും സിക്സിനും ബിറ്റ്വീൻ ആണ് ഫൈവ് വരുന്നത് അല്ലെ, കറക്റ്റ് മിഡിലിൽ വരും. അപ്പൊ ഈ ഫോറിന്റെയും സിക്സിന്റെയും കൂടെ ഇവിടെ ഒരു ഡാർക്ക് ലൈൻ ഉണ്ട് കേട്ടോ, ഇതായിരിക്കും ഫൈവ് എന്ന് പറയുന്നത്. അപ്പൊ 2005 ഫൈവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അടുത്ത 2006 ട്വൽവ്. അപ്പൊ ട്വൽവില് 2006 എവിടെ വരും? ഇവിടെ വരും അല്ലേ, ട്വൽവില് ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ ഡോട്ടുകളെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് അല്ലേ, ആ ലൈൻ സെഗ്മെന്റുകൾ തമ്മിൽ ചേരുമ്പോഴാണ് ലീനിയർ ഗ്രാഫ് ഫോം ആകുന്നത്. നമ്മൾ ഈ ഡോട്ടെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ ഗ്രാഫ് ഫോം ചെയ്തു ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഗ്രാഫിന് നിങ്ങൾ യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല കേട്ടോ, ഈ ഗ്രാഫിലൊന്നും യൂണിറ്റ് എഴുതാൻ നമുക്ക് തന്നിട്ടില്ല, യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല. ഇനി ഇത് രണ്ട് ഗ്രാഫ് രണ്ട് ലൈൻസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതണം. ഡോട്ടഡ് ലൈൻ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഡാർക്ക് ലൈൻ ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എഴുതണം കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ഗ്രാഫ്, പോപ്പുലേഷൻ ഇൻ തൗസൻഡ്സ് ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ എ വില്ലേജ് ഇൻ ഡിഫറെന്റ് ഇയേഴ്സ്. അപ്പൊ നോക്കിയാൽ 2003, 2004, 2007 വരെ ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മെൻ നോക്കിയാൽ 12.5, 13.2, 13.5 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് വുമൺ 11.3, 11.9, 13.6, 12.8 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് രണ്ട് ലൈൻ വരും ഗ്രാഫിന് അല്ലെ, രണ്ട് ലൈൻ ഗ്രാഫ് വരും. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്, ഇവിടെ സീറോ ആണ് വരുന്നത്. അപ്പൊ ഇയേഴ്സ് നോക്കിയാൽ 2003 തൊട്ട് 2007 വരെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 2003 മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ സീറോ തൊട്ട് 2003 വരെ നമുക്ക് മാർക്കിങ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ജാഗ്ഡ് ലൈൻ കൊടുക്കണം, ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം കേട്ടോ. അതിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സീറോ തൊട്ട് ഇവിടെ വരെ നമുക്ക് മാർക്കിംഗ് ഒന്നുമില്ല, ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടില്ല. ഇനി അടുത്തത് 2004. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് യൂണിറ്റ് വിട്ടതിന് ശേഷം നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടാണ് വിടുന്നതെങ്കിൽ ബാക്കി എല്ലാം അതുപോലെ രണ്ട് വിടണം കേട്ടോ. 2005, 2006, 2007. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നമ്മൾ ഇയർ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ എന്താണ് മാർക്ക് ചെയ്യുന്നത്, നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ആണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ വെർട്ടിക്കൽ ലൈനിൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ. ഇപ്പൊ ഇത് നോക്കി നമുക്കിവിടെ എത്ര വരെ തന്നിട്ടുണ്ടെന്ന് നോക്കി, മാക്സിമം ഇവിടെ 13.6 വരെ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് ഈ വൺ യൂണിറ്റ് എന്ന് പറയുന്നത് വൺ ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പോയിന്റ് വരുന്നത് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പാടായിരിക്കും. നമുക്ക് ഇപ്പം മാക്സിമം 13.6 വരെയുണ്ട്. അപ്പം നമുക്ക് 14 വരെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പം 1, 2 നിങ്ങൾ 14 വരെ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 14 വരെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, 14 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് രണ്ട് ലൈൻ ഗ്രാഫുകൾ വരുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അത് ഏതിനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഗ്രാഫിന്റെ മുകളിൽ ഒന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ഡോട്ടഡ് ലൈൻ നമുക്ക് വുമൺ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ എഴുതുക, ഈ ഡോട്ടഡ് ലൈൻ വുമൺ ആണ്, നമ്മൾ വരയ്ക്കുന്ന ഡാർക്ക് ലൈൻ മെന്നുമാണ്. ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നോക്കി 2003 നമ്മൾ ആദ്യം മെന്നിൻ്റെ ആണ് വരയ്ക്കുന്നത്, പോപ്പുലേഷൻ തൗസൻഡ്സിലാണ് തന്നിരിക്കുന്നത്. 2003 നമ്പർ ഓഫ് മെൻ അപ്പോൾ എത്രയായിരുന്നു, 12,000 ആയിരുന്നു കേട്ടോ. അപ്പോൾ 12,000. അപ്പോൾ അത് എവിടെ മാർക്ക് ചെയ്യണം, 12 മാർക്ക് ചെയ്യണം 2003. അപ്പോൾ ഈ 2003 നിന്ന് 12 എവിടെ വരുമെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. നോക്കി 2003
ഇങ്ങനെ 12 ഇവിടെ വരും 12 ഇവിടെ വരും കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇനി അടുത്തത് 2004 ലെ 12.5 അപ്പോൾ 2004 ഇതാണ് ഇങ്ങനെ എവിടെ വരും ഇതാണ് 12.4 വരും അല്ലേ അപ്പോൾ നോക്കി ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കുഞ്ഞു ലൈൻ ഉണ്ട് ആ കുഞ്ഞു ലൈന് 4 എവിടെയാണ് എന്ന് നോക്കി മാർക്ക് ചെയ്യണം അപ്പോൾ 1, 2, 3, 4 ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡാർക്ക് ലൈൻ ഉണ്ട് ആ ഡാർക്ക് ലൈനിന് മുമ്പുള്ള ആ ലൈനിലാണ് 4 വരുന്നത് 12.4 അടുത്തത് 2005 13 വരും അപ്പോൾ നോക്കിയേ 13 ഇവിടെയാണ് അപ്പോൾ ഓരോ രണ്ട് ലൈനും വിട്ടിട്ടാണ് അടുത്തത് വരുന്നത് അല്ലേ അപ്പോൾ 2005 13 ഇവിടെ വരും 2005 അടുത്തത് 2006 13.2 അപ്പോൾ ഇവിടുന്ന് രണ്ട് ലൈൻ വിട്ടിട്ട് 13.2 അപ്പോൾ 13 കഴിഞ്ഞിട്ടുള്ള അടുത്ത രണ്ടാമത്തെ കുഞ്ഞു വരയിൽ മാർക്ക് ചെയ്യുക 13.2 2007 13.5 അപ്പോൾ ഇവിടുന്ന് രണ്ട് യൂണിറ്റ് വിട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് മൊത്തം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ രണ്ട് ലൈൻ വിട്ട് വിട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ട് ലൈൻ വിട്ട് വിട്ടാണ് രണ്ട് യൂണിറ്റ് വിട്ട് വിട്ടാണ് മാർക്ക് ചെയ്തത് അല്ലേ അടുത്തത് 13.5 അപ്പോൾ 13 ഇതാണ് 13 അല്ലേ ഇവിടുന്ന് രണ്ടെണ്ണം വിട്ടിട്ട് ഇവിടെ വരും 2007 13.5 ഇവിടെ വരും 13.5 കണ്ടോ 2007 അപ്പോൾ നമ്മളിപ്പം മാർക്ക് ചെയ്തത് മെന്നിൻ്റെ നമ്പറാണ് അപ്പോൾ നമുക്ക് മെന്നിനിവിടെ ഏത് ലൈനാണ് ഡാർക്ക് ലൈനാണ് അപ്പോൾ നമുക്കതങ്ങ് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ അവസാനം തെറ്റിപ്പോമേ അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വൃത്തിയായിട്ട് ലൈൻ വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ മെന്നിൻ്റെത് മാർക്ക് ചെയ്തു ഇനി നമ്മൾ അടുത്തത് വുമൻ്റെയാണ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് വുമൻ്റെത് 2003 എത്രയാണ് 11.3 അപ്പോൾ 11.3 ഇവിടെ 11.3 11 കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കുഞ്ഞു ലൈനിൽ നമ്മൾ ഡോട്ട് ഇടുന്നു അടുത്തത് 11.9 അപ്പോൾ 2004 ഇത് 2004 ഇവിടെയാണ് കണ്ടോ രണ്ട് യൂണിറ്റ് വിട്ട് വിട്ടാണ് അപ്പോൾ ഞാനിവിടെ അങ്ങനെ രണ്ട് വിട്ട് വിട്ട് മാർക്ക് അങ്ങ് ചെയ്യാമേ എത്രയാണ് 11.9 അപ്പോൾ ഇതാണ് 11.9 എവിടെ വരും 12 തൊട്ട് താഴത്തെ ലൈനിൽ വരും 11.9 അടുത്തത് 13 എവിടെ വരും 13 ഇവിടെ രണ്ടും ഒരിടത്ത് തന്നെയാണ് അല്ലേ ഇവിടെ മീറ്റ് ചെയ്യും ഇവിടെയും 13 ആയിരുന്നു മെന്നിൻ്റെതും 13 ആയിരുന്നു വുമൻ്റെതും 13 ആണ് അടുത്തത് 13.6 2006 അപ്പോൾ 2006 13.6 ഇവിടെയാണ് 13 ഇതാണ് 13.6 എവിടെ വരും ഇത് 13.5 13.6 ഇവിടെ വരും നടുക്കത്തെ ആ ഒരു ചെറിയ ഡാർക്ക് ലൈൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈൻ അടുത്തത് 12.8 ഇപ്പോൾ 2007 12.8 12 എവിടെ വരും 12 ഇതാണല്ലേ ഇതാണ് 12 12.8 12.5 6 7 8 ഇവിടെ വരും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കി മാർക്ക് ചെയ്യുക അപ്പോൾ വുമണ് നമുക്ക് ഡോട്ടഡ് ലൈനാണ് അപ്പോൾ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക നിങ്ങൾ മറന്നു പോകരുത് ഡാർക്ക് ലൈൻ വരച്ച് വെക്കരുത് കേട്ടോ വരച്ച് വെച്ചാൽ തെറ്റിപ്പോവും അപ്പോൾ ഡോട്ടഡ് ലൈൻസ് കൊടുക്കുക ഇവിടെ രണ്ടിനും സെയിം നമ്പറായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ടും മീറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ലീനിയർ ഗ്രാഫ് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ യൂണിറ്റ് എടുക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് പോയിൻ്റ് ഇട്ടൊക്കെ വരുമ്പോൾ അത് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഉള്ള രീതിയിൽ നിങ്ങൾ ഇവിടെ യൂണിറ്റ് സെലക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും കഴിഞ്ഞു ഇനി സിക്സ്ത്തും സെവൻത്തും ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം